നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സ്ലൈഡിങ് ഗേറ്റ് അതെങ്ങനെ പെയിൻറ്റ് ചെയ്യാം അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന വിധം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ മെറ്റാലിക് സർഫസ് ലൈക്ക് വിൻഡോ ഫ്രെയിംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പില്ലേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ലൈഡിങ് ഗേറ്റ്സ് അപ്പോൾ ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം അതിൻ്റെ കുറച്ച് ഡീ ഇറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഊരി ഊരിയെടുക്കുകയാണെങ്കിൽ ഈ ഗേറ്റ് ഇത് ഈ റോളർ ഊരി നമുക്ക് ഇതിൻ്റെ ഊരി ഊരിയെടുക്കുവാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ച് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഒരിക്കലും ഈ താഴത്തെ നമ്മുടെ സർഫസ് ഒന്നും വൃത്തിയാകാ ഒത്തിരി പെയിൻ്റൊക്കെ നിലത്തിയാടി വൃത്തി കേടാതിരിക്കും അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിത് ആദ്യം തന്നെ ഊരുകയാണ് അപ്പോൾ ഊരി വെച്ചിട്ടായിരിക്കും നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ഗേറ്റിൽ നമ്മൾ ഓൾറെഡി പ്രൈമർ അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫസ്റ്റാണ് നിങ്ങൾ ഇതിൻ്റെ അകത്തേട്ട് മെറ്റലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക ഓയിലും ഗ്രീസും ഒക്കെ എന്തെങ്കിലും എണ്ണമയോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ റിമൂവ് ചെയ്യുക അപ്പോൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സാൻഡ് പേപ്പർ ഉപയോഗിക്കാം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉറച്ചുറച്ച് ഉറച്ച് നല്ല ക്ലീനാക്കിയെടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്രൈമ പ്രൈമർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് ഏത് കമ്പനിയുടെ വേണേലും പ്രൈമർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പ്രൈമർ ഇതുപോലെ അടിച്ചു കൊടുക്കുക അപ്പോൾ പ്രൈമർ അടിക്കുമ്പോഴത്തേനും പ്രൈമറിൻ്റെ അകത്ത് നമ്മൾ ടർപ്പൻ ആണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ടർപ്പൻ മിക്സ് ചെയ്തിട്ടായിരിക്കും പ്രൈമറും അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട് ഗേറ്റിൽ അപ്പോൾ നമ്മൾ ഇനി പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്ത് പെയിൻറ് എങ്ങനെ അടിക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇൻഡിഗോയുടെ നമ്മൾ ഇനാമൽ ആണ് നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പം പിയു സൂപ്പർ ഗ്ലോസ് ഇനാമൽ പ്ലാറ്റിനം സീരിയസ് ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാം ഇതിപ്പം ഒരു ലിറ്ററിൻ്റെയാണ് ഈ മേടിച്ചേക്കുന്നത് അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് ആദ്യമേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മെറ്റൽ സർഫീസ് ക്ലീൻ ആക്കണം അതിനുശേഷം പ്രൈമർ അപ്ലൈ ചെയ്യുക മെറ്റൽ പേസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഹോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം മെറ്റൽ പേസ്റ്റ് ഉപയോഗിച്ച് പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പെയിൻറ് നമുക്ക് ഒരു ലിറ്ററിലേക്ക് നമുക്ക് നൂറ്റി അമ്പത് മില്ലിയാണ് അതായത് ഈ ഒരു കംപ്ലീറ്റ് ബോട്ടിൽ പെയിൻറ് അതായത് ഒരു ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റിലേക്ക് നമുക്ക് നൂറ്റി അമ്പത് മില്ലി ടെർപ്പനാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലി ആണ് ഇരുന്നൂറ് മില്ലിയാണ് നമ്മൾ ഇത് അഞ്ഞൂറ് മില്ലി ഒരു അര ലിറ്ററിൻ്റെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം പകുതി ടെർപ്പനാണ് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് കോട്ടാണ് അടിക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കോട്ട് അടിച്ചതിന് ശേഷം നാലല്ലെങ്കിൽ ആറ് മണിക്കൂറിന് ശേഷമാണ് നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊന്ന് പെയിൻറ് മിക്സ് ചെയ്യാം അപ്പം നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം തന്നെ പെയിൻറ്റ് അതിനുശേഷം ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പം ഒഴിക്കുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിക്കുക നമുക്കൊരു പകുതി പകുതി നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് കൂട്ടാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഞാനിപ്പം ഇതിൻ്റെ അകത്തായിട്ട് ഏകദേശം പകുതി പെയിൻ്റ് ആണ് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചേക്കുന്നത് അതിനുശേഷം നമുക്ക് ടർപ്പൻ നമുക്കിതിൻ്റെ അകത്തായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ പകുതി ആണെങ്കിൽ ഇതിൻ്റെ അകത്തായിട്ട് ഏകദേശം നൂറ് മില്ലി ടർപ്പനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഏകദേശം നൂറ് മില്ലി ആഡ് ചെയ്യാം അപ്പോൾ ഏകദേശം നൂറ് മില്ലി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് പെയിൻറ്റ് അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് യൂസ് ചെയ്യാം നമ്മുടെ സർഫസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ബ്രഷ് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഇതുണ്ടോ നല്ല രീതിയിൽ പെയിൻറ് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം പതിയെ പതിയെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ കളർ പിടിക്കുന്നുണ്ട് അപ്പം നേരം നാലല്ലെങ്കിൽ ആറ് മണിക്കൂർ പിടിക്കും ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യാൻ നന്നായിട്ട് ഉണങ്ങുന്നതിന് വേണ്ടി ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ അപ്പൊ നാലല്ലെങ്കിൽ ആറ് മണിക്കൂർ കഴിയുമ്പോഴത്തേന് നമുക്ക് സെക്കൻഡ് കോട്ട് സെയിം ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഉണയും കഴിയുമ്പോഴത്തേന് നമുക്ക് ഇത് വീണ്ടും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയി രണ്ട് കോട്ടം കടിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല കളറിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് മെറ്റാലിക് സർഫസ് ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡിൽ പെയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട്